ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രീമിയർ ലീഗ് മത്സരത്തെ കുറിച്ചിട്ടാണ്. ഓൾഡ് ട്രാഫോർഡിൽ നടന്നിട്ടുണ്ട് മത്സരത്തിൽ ബ്രണ്ടൻ റോജേഴ്സിൻ്റെ ലെസ്റ്റർ സിറ്റിയാണ് 3-0 എന്നുള്ള സ്കോർ ലൈനെ എറിക് ടെൻ ഹാഗിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിജയത്തോട് കൂടിയിട്ട് എറിക് ടെൻ ഹാഗിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് 49 പോയിൻ്റ്സ് ആണുള്ളത്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് വെറും 3 പോയിൻറ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ പ്രീമിയർ ലീഗിൻ്റെ ടേബിളിൻ്റെ തലപ്പത്തിരിക്കുന്ന ആർട്ടെട്ടയുടെ ആസനലുമായിട്ട് 5 പോയിൻറ്സിൻ്റെ വ്യത്യാസമാണ്. ശരിയാണ്, ആർട്ടെട്ടയുടെ ടീമിന് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും വെറും 5 പോയിൻറ്സിൻ്റെ വ്യത്യാസമാണ് നിലവിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എറിക് ടെൻ ഹാഗിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ടൈറ്റിൽ റേസിലുണ്ടോ എന്നുള്ളത്. ഇതുവരെ എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് ഒരു 2-horse റേസ് എന്നുള്ളതാണ്. പക്ഷേ അതിപ്പോൾ ഒരു 3-horse റേസ് ആയിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, അതായത് ഇത്തരത്തിലുള്ളൊരു ചോദ്യം തന്നെ വരുന്നത്, അതും ഈ ഒരു 24 മത്സരങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സീസണിൻ്റെ ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ചോദ്യം വരുന്നത് തന്നെ എറിക് ടെൻ ഹാഗ് എത്ര വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ ഒരു സ്ക്വാഡിൽ ചെയ്തിരിക്കുന്നത് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ, കാരണം സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ ശരിയാണ് അവർ സ്പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു top 4 ആണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. top 4, അതിൽ കൂടുതലൊന്നും വലിയ പ്രതീക്ഷകളൊന്നും ഈവൻ യുണൈറ്റഡിൻ്റെ ആരാധകർക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇതാ ഒരു ടൈറ്റിൽ റേസിനെ കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഒരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. എങ്ങനെയാണ് എറിക് ടെൻ ഹാഗ് ടീമിനെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവരൊറ്റ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫിക്സ്ചർ കഞ്ചഷൻ ഉണ്ട്, അതുപോലെ റാഷ്ഫോർഡൊക്കെ ഭീകരമായിട്ടുള്ള ഫോമിലാണ്, ഫോം ഓഫ് ഹിസ് ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലാണ്. കാരണം ഒരു ചാൻസ് കിട്ടിയാൽ ഗോളടിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ 10 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 8 ഗോളടിക്കുന്ന ഒരു കൺവേർഷൻ റേറ്റിലേക്കാണ് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫോം ഔട്ട് സംഭവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സീസൺ അത് ബാധിക്കുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഭീകരമായിട്ടുള്ള സ്കോട്ട് സ്ട്രെങ്ത് അവകാശപ്പെടാനില്ല, പിന്നെ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നമുക്കറിയുന്നതാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ യുണൈറ്റഡിന് വേണ്ടി ഗോളുകൾ അടിച്ചിട്ടുള്ളത് റാഷ്ഫോർഡ് 2 അടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഗോള് സാൻജോയാണ് അടിച്ചിരിക്കുന്നത്. അതൊക്കെ എത്ര വലിയ കോൺഫിഡൻസ് ബൂസ്റ്ററാണ് ഈ സാൻജോയ്ക്കൊക്കെ കൊടുക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആളുകൾക്ക്. അതോടൊപ്പം തന്നെ ബ്രൂണോ ഫെർണാൻഡസ് 2 കൂടി നേതെടുത്ത ഒരു മത്സരമാണ്. ബ്രൂണോ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് വീണ്ടും വീണ്ടും അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള മറ്റൊരു പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലെ ചില സ്റ്റാറ്റ്സുകൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നലത്തെ മത്സരത്തിൽ മാത്രം അദ്ദേഹം 9 കീ പാസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 9 കീ പാസുകൾ ഈ പ്രീമിയർ ലീഗ് സീസണിൽ അത്രയധികം കീ പാസുകൾ ഒരു മത്സരത്തിൽ കൊടുത്തിട്ടുള്ള വേറൊരു പ്ലെയറില്ല. പക്ഷേ ഇതേപോലെ തന്നെ ഈ സീസണിൽ തന്നെ മറ്റൊരു മത്സരത്തിലും ബ്രൂണോ ഫെർണാൻഡസ് 9 കീ പാസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഈ സീസണിൽ ഒരു മത്സരത്തിൽ 9 കീ പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിയാൽ കീ പാസുകളുടെ എണ്ണത്തിൽ നമ്പർ 1 ആണ്, ഗ്രൗണ്ട് ഡുവലുകൾ വിൻ ചെയ്തതിൻ്റെ എണ്ണത്തിൽ നമ്പർ 1 ആണ്, ക്രോസുകൾ കംപ്ലീറ്റ് ചെയ്തതിൽ നമ്പർ 1 ആണ്, അതിൽ 5 അറ്റംപ്റ്റ് ചെയ്തതിൽ 4 കംപ്ലീറ്റ് ചെയ്തു അതിലും നമ്പർ 1 ആണ്, 3 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു നമ്പർ 1 ആണ്, 2 അതിലും നമ്പർ 1 ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ടെനാസിറ്റി, അദ്ദേഹത്തിൻ്റെ ഫൈനൽ തേർഡിലേക്കുള്ള പാസുകൾ, ഒരു ഇൻക്രെഡിബിൾ പെർഫോമൻസ് ആയിരുന്നു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഭാഗത്ത്. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് ഗോളിലെ അസിസ്റ്റ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. വാട്ട് എ ബോൾ ദാറ്റ് വാസ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ബ്രൂണോ ഫെർണാൻഡസ് കിടിലം ഫോമിലാണ്, റാഷ്ഫോർഡ് കിടിലം ഫോമിലാണ്. റാഷ്ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു യൂറോപ്പിലിപ്പോൾ അദ്ദേഹത്തെക്കാൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന മറ്റൊരു താരമുണ്ടോ എന്നുള്ളൊരു ചോദ്യം പോലും ചോദിക്കേണ്ട സ്ഥിതിയിലാണ്. കാരണം 16 വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ളത്. 16 അതിൽ ആ ഒരു ടേബിള് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം നിൽക്കുന്ന കരിം ബെൻസിമയാണ് 10 പിന്നെ ഹാലൻഡ് 9. അപ്പോൾ റാഷ്ഫോർഡിൻ്റെ അടുത്ത് പോലും വേറെ ഒരാളും ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടത്. അപ്പോൾ അതായത് ഇങ്ങനെ ഗോളടിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഗോളടിക്കാത്ത മത്സരങ്ങൾ വളരെ വിരളമാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടത്. അപ്പോൾ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഫോം ഓഫ് ഹിസ് ലൈഫിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ, ആദ്യത്തെ 5 ലെസ്റ്റർ സിറ്റിക്ക് യാതൊരു തരത്തിലുള്ള കൺട്രോളും മത്സരത്തിലുണ്ടായിരുന്നില്ല. അവർക്ക് ബോൾ തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. യുണൈറ്റഡ് നല്ല രീതിയിൽ തന്നെ ആ ക്രൗഡിന് മുന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ മെല്ലെ മെല്ലെ ലെസ്റ്റർ സിറ്റി മത്സരത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു.
മാത്രമല്ല ലെസ്റ്റർ സിറ്റി മത്സരത്തിലേക്ക് വരുമ്പോൾ അവർ ഓരോ അറ്റാക്കും ഡേഞ്ചറസ് ആയിട്ട് തന്നെയാണ് നമ്മൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല എങ്ങനെയാണ് ലെസ്റ്റർ സിറ്റി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോളെങ്കിലും അടിക്കാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ഡേവിഡ് ഡെഹയ. ഭീകരമായിട്ടുള്ള സേവുകൾ, ആ സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ, ഹൈപ്പോത്തറ്റിക്കലാണ്, ചിലപ്പോൾ മത്സരത്തിൻ്റെ ഗതി തന്നെ മാറുമായിരുന്നു. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു പ്രത്യേക ഒരു ഫേസ് ഓഫ് പ്ലേയിൽ ഫസ്റ്റ് ഹാഫിൽ പല സമയങ്ങളിലും ഗ്രൗണ്ട് ഡുവൽസ് വിൻ ചെയ്യുന്നില്ല, ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യുന്നില്ല, എല്ലാം ലെസ്റ്റർ സിറ്റി. ആ മിഡ്ഫീൽഡിൽ അവർ ഡുവൽസും കാര്യങ്ങളൊക്കെ വിൻ ചെയ്യുന്നു, അവരുടെ അറ്റാക്കിംഗ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവർ ഓരോ പിന്നെ സാഹചര്യങ്ങളും മുതലെടുക്കുന്നു, അങ്ങനെ അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ഒരു മൂന്നോളം ഓപ്പർച്യൂണിറ്റികൾ അവർക്ക് കിട്ടുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, മൂന്ന് കിടിലൻ ഓപ്പർച്യൂണിറ്റികൾ. ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഡ്ഫീൽഡ് ബാറ്റിൽ ലൂസിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഡ്രൂസ്ബറി ഹാൾ അവിടെ ബോൾ വിൻ ചെയ്യാണ്. അവിടെ ലിൻഡലോഫൊക്കെ മിഡ്ഫീൽഡിലേക്ക് കയറി വന്നിട്ട് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവിടെ വെഗോസ്റ്റ് ഉണ്ട്, അതുപോലെ ഫ്രെഡും ഉണ്ട്. പക്ഷേ ഇവരുടെ ഇടയിൽ നിന്നൊക്കെ ഡ്രൂസ്ബറി ഹാൾ ആ ബോൾ വിൻ ചെയ്യാണ്. എന്നിട്ട് ശേഷം ഹാവി ബാൻസിനെ റിലീസ് ചെയ്യാണ്. ഇപ്പോൾ ഈ വെഗോസ്റ്റിൻ്റെയൊക്കെ ആ മത്സരത്തിന് തുടക്കം മുതലുള്ള ആ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ആളൊരു മിഡ്ഫീൽഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു നമ്പർ 8 പോലെ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത്. റാഷ്ഫോർഡ് ആയിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ആ ഒരു ഫോർവേഡായിട്ട് കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഗർണാച്ചോ ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ് വിങ്ങിൽ ബ്രൂണോ. ആ ഒരു രീതിയായിരുന്നു മത്സരത്തിന് തുടക്കം മുതൽ. വെഗോസ്റ്റ് നല്ല രീതിയിൽ ഡീപ്പായിട്ട് തന്നെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. കാര്യമായിട്ട് അദ്ദേഹത്തിനൊരു ഇമ്പാക്റ്റ് മത്സരത്തിൻ്റെ തുടക്കം മുതൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ ഡുവലുകളൊക്കെ അവിടെ ലൂസ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഹാവി ബാൺസ് ആ ബോളുമായിട്ട് മുമ്പോട്ട് പോയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആ ബോള് എഹ്നാച്ചോ കൊടുക്കുകയാണ്. എഹ്നാച്ചോ അത് തിരികെ ബ്യൂട്ടിഫുള്ളായിട്ട് പിന്നെ ഹാവി ബാൻസിനെ പിക്ക് ചെയ്യാണ്. വൺ ഓൺ വൺ വിത്ത് ദ കീപ്പറാണ്. ഗോൾ ഇങ്ങനെ മുന്നിൽ കണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഹാവി ബാൻസിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഡെഹയുടെ ഇടത്തോട്ടോ വലത്തോട്ടോ അടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, വൺ ഓൺ വൺ സിറ്റുവേഷനാണ്. പക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് മനോഹരമായിട്ട് ഡെഹ സേവ് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ സേവ്, ക്രൂഷ്യൽ സേവാണ്. പക്ഷേ ലെസ്റ്റർ സിറ്റി വീണ്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡിന് ഒരു ഗ്രിപ്പ് കിട്ടുന്നില്ല മത്സരത്തിൽ. അപ്പോൾ മറ്റൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസാൻഡ്രോ മാർട്ടിനസിന് ഇത്തവണ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഇഹ്നാച്ചുമായിട്ടുള്ള ഡുവൽ ലൂസ് ചെയ്യുകയാണ്. അവിടെ ആ ഒരു പിന്നെ ബോളിൻ്റെ ബൗൺസ് ലിച്ചക്ക് പിന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇഹ്നാച്ചോ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നു, തൻ്റെ റൈറ്റിലൂടെ മൂവ് ചെയ്തിട്ടുണ്ടെന്ന പ്ലെയറിനെ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ക്രോസ് കൊടുക്കുകയാണ് ബോക്സിലേക്ക്. അത് മാഡിസൺ അവിടെ നിൽക്കുന്നുണ്ട്. ആ ക്രോസ് മാഡിസണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു ടാപ്പിന് സംഭവിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ആ ഒരു ക്രോസ് മനോഹരമായിട്ട് കട്ട് ചെയ്തത് ഫ്രെഡാണ്. അവിടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർസെപ്ഷനാണ് ഫ്രെഡ് ബോക്സിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്, ക്രൂഷ്യലായിട്ടുള്ള മറ്റൊരു ഇൻ്റർസെപ്ഷൻ. ഇതിനിടയിൽ ഇഹ്നാച്ചോക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഡുവൽ ഇത്തവണ ലൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സവിറ്റ്സറാണ്. എന്നിട്ട് അത് ഇഹ്നാച്ചോയിലേക്ക് എത്തും. ഇഹ്നാച്ചോൻ്റെ അറ്റംപ്റ്റ് വളരെ വീക്കായിരുന്നു. പക്ഷേ അത് ലിൻഡ്രോഫിൻ്റെ കാലിൽ തട്ടിയിട്ട് ജസ്റ്റ് വൈഡായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസുകൾ ഇങ്ങനെ ലെസ്റ്റർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലെസ്റ്റർ നല്ല ഫോമിലുള്ള ഒരു സൈഡാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. നല്ല രീതിയിലാണ് ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബ്രസീലിയൻ വിങ്ങറായിട്ടുള്ള ടെറ്റയൊക്കെ ആ ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ആ ഒരു വിങ്ങിലൂടെ കളിക്കുന്നുണ്ടായിരുന്നത്. ഹാവി ബാൻസിൻ്റെ പിന്നെ നല്ല ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു. മാഡിസൺ ആ ഒരു പേസിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചില ഡിസിഷൻ മേക്കിങ്ങുകളൊക്കെ ഇത്തിരി പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇഹ്നാച്ചോ ഒരു മൈനസായിട്ട് തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനിടയിൽ മറ്റൊരു ബ്രില്യൻ്റ് ചാൻസ് കൂടി അവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. മറ്റൊരു കിഡിലൻ സേവ് നമ്മൾ ഡെഹയുടെ അടുത്ത് കാണുകയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ലിച്ച ഡിഫൻസിൽ നല്ലൊരു ക്ലിയറൻസ് നടത്തുന്നു. റാഷ്ഫോർഡിൻ്റെ അടുത്തേക്കാണ് ആ ബോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. റാഷ്ഫോർഡ് നല്ല രീതിയിൽ ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ട് ബോൾ റിസീവ് ചെയ്യാനുള്ള ശ്രമമാണ്. അവിടെ ആ ഒരു ഡുവൽ റാഷ്ഫോർഡ് ലൂസ് ചെയ്യുകയാണ്. കുറേ ഡുവലുകൾ ആ ഒരു ഫേസ് ഓഫ് പ്ലേയിൽ യുണൈറ്റഡ് ലൂസ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ റാഷ്ഫോർഡ് ലൂസ് ചെയ്യുന്നു. അത് എന്നിട്ട് ലെസ്റ്റർ സിറ്റി പാസ് ചെയ്തിട്ട് അത് ഷൂട്ടറിലേക്ക് എത്താണ്, സെൻറ്റർ ബാക്ക്. സെൻറ്റർ ബാക്ക് ഷൂട്ടർ ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ നിന്നുള്ള ഒരു ബ്രില്യൻറ്റ് പാസ് കസ്റ്റാനി കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയാണ് ഒരു ത്രൂ ബോളായിട്ട്. അത് കസ്റ്റാനി എന്നിട്ട് അതുമായിട്ട് പോകുന്നു. എന്നിട്ട് ആ ഒരു ബൈലൈൻ്റെ അടുത്തെത്തിയതിനു ശേഷം അദ്ദേഹം ഈ ഇഹ്നാച്ചോയെ ബോക്സിൽ കാണുകയാണ്. എന്നിട്ട് നല്ലൊരു ക്രോസ് ഇഹ്നാച്ചോ കൊടുക്കുകയാണ്. അപ്പോൾ ഇഹ്നാച്ചോ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡാലോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. ഒരു ഫ്രീ ഹെഡറാണ്, അദ്ദേഹം ഡൈവ് ചെയ്തിട്ട് ആ ഒരു ഹെഡർ അടിക്കുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, ഇഹ്നാച്ചോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക അത് ഗോളാകുന്നത് തന്നെയാണ്. നമ്മളെല്ലാവരും അത്തരത്തിൽ തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴാണ് ഡെഹയുടെ ആ ഒരു വല്ലാത്തൊരു സേവ് നമ്മൾ കാണുന്നത്. അത് എന്നിട്ട് റെഫറി വാച്ചിലൊക്കെ നോക്കുന്നുണ്ട് അതിന് എങ്ങാനും ലൈന് കടന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഗോൾ ലൈൻ ടെക്നോളജിയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു സേവാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഡെഹ ഇത് ഇത്തരത്തിലുള്ള ഇഷ്ടംപോലെ സേവുകൾ നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. വീണ്ടും അദ്ദേഹം മറ്റൊരു കിഡിലൻ സേവ് ആണ്. അദ്ദേഹത്തിൻ്റെ കമ്പലേഷൻ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഞെട്ടിപ്പോകുക ആളുകൾ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം ബോൾ പ്ലേയിങ് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിൽ മത്സരത്തിൽ പിടിച്ചു നിർത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയും നമ്മൾ പ്രശംസിച്ചേ മതിയാവുള്ളൂ. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സേവാണ്. അങ്ങനെ യുണൈറ്റഡ് രക്ഷപ്പെട്ടു പോകുന്ന മറ്റൊരു സീന്. ഇനി ഇതിനിടയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോളടിക്കുകയാണ്. ഒരൊറ്റ ചാൻസ് അവർക്ക് ലഭിച്ചു, അത് അവർ ഗോളാക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ലെസ്റ്റർ സിറ്റിയുടെ മിസ്റ്റേക്കിൽ നിന്നാണ് സംഭവിക്കുന്നത്. ഈ വെഗോസ്റ്റ് ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിൽ ആ ഒരു ലെഫ്റ്റ് ചാനലിൽ വെച്ചിട്ട്
ഒരു പിന്നെ ബോൾ വിൻ ചെയ്യുകയാണ്, ഒരു ഒരു ഹെഡർ വിൻ ചെയ്യുകയാണ്. പക്ഷേ ആ ഹെഡർ വിൻ ചെയ്ത് നേരെ വൂട്ട് ഫയസിൻ്റെ അടുത്തേക്കാണ് എത്തിയിട്ടുള്ളത്. ഫയസിനെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷൻ അണ്ടർ കൺട്രോളിലാണ്, അവിടെ പാസ് പിക്ക് ചെയ്താൽ മതി. ഫയസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തൻ്റെ പാസ് റഷ് ചെയ്തു, എന്നിട്ട് ഈ മെൻഡിക്ക് കൊടുത്ത പാസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി ഹൊറിബിൾ പാസ്സാണ്. സിമ്പിൾ പാസ് കൊടുക്കേണ്ട സാധനം അത്ര വെയിറ്റിൽ ആ ഒരു സാധനം കൊടുക്കുന്നു, അത് സബിച്ചർ വന്നിട്ട് അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. സബിച്ചർ സംബന്ധിച്ചോളം ഈസി ആയിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, കാരണം ഒരു ലൂസ് പാസ്സാണ് അവിടെ. അങ്ങനെ സബിച്ചർ നേരെ ബ്രൂണോ ഫെർണാണ്ടസിന് കൊടുക്കുകയാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ആ ഒരു റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന കാര്യം നമുക്കറിയുന്നതാണ്. ബ്രൂണോ ഫെർണാണ്ടസ് അത് കിട്ടിയ ഉടനെ തന്നെ മറ്റൊരു ചിന്തയില്ല, റാഷ്ഫോർഡിനെ റിലീസ് ചെയ്യണം, അത് എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യണം. റാഷ്ഫോർഡിൻ്റെ റൺ അദ്ദേഹം കാണുന്നുണ്ട്. മാത്രമല്ല വൂഡ് ഫയസ് എന്ന് പറയുന്ന ഈ ഒരു ഡിഫൻഡറിൻ്റെ മിസ്റ്റേക്ക് അവിടെ ഉണ്ട്, അത് നമുക്ക് സംസാരിക്കാം. പക്ഷേ അതിനു മുമ്പ് ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ആ പാസ് അബ്സല്യൂട്ട്ലി ഗോൾഡാണ്. റൈറ്റ് ഫുട്ട് കൊണ്ട്, ഔട്ട് സൈഡ് ദ റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള ആ ഒരു സാധനം, വാവ്. അങ്ങനെ റാഷ്ഫോർഡിന് റിലീസ് ചെയ്യുന്നു. റാഷ്ഫോർഡിന് ഇഷ്ടം പോലെ സമയമാണ്, ആളൊന്ന് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ. മാത്രമല്ല ഇഷ്ടം പോലെ സമയം കിട്ടി അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു റെഡ് ഹോട്ട് ഫോമുള്ള ഒരു സാഹചര്യത്തിൽ ഇത്ര സമയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടാ, ആൾ ഈസിലി അത് ഫിനിഷ് ചെയ്യുന്നു, യുണൈറ്റഡിന് ലീഡ് നേടി കൊടുക്കുന്നു. അത് എഗെയിൻസ്റ്റ് ദ റൺ ഓഫ് പ്ലേ ആണ് ആ ഒരു ഗോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം ലെസ്റ്റർ സിറ്റി ഓൺ ടോപ്പ് ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ലെസ്റ്റർ സിറ്റി വരുത്തുന്നതും അതിനെ പണിഷ് ചെയ്യുന്നതും. ഇങ്ങനെ ഓൾഡ് ട്രാഫോർഡിലൊക്കെ റാഷ്ഫോർഡൊക്കെ ഇങ്ങനെ ഫോമിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ, ബ്രൂണോ ഫെർണാണ്ടസ് ഇങ്ങനെ ഫോമിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മിസ്റ്റേക്കൊക്കെ വരുത്തി കഴിഞ്ഞാൽ പണിഷ് ചെയ്യും, സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണത്. ഇനി അവിടെ മറ്റൊരു സംഭവം, ഈ ഫേസിൻ്റെ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഒരു തല്ലിപ്പൊളി പാസ് കൊടുത്തു, അത് സെബിറ്റ്സ് വിൻ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ബ്രൂണോ ഫെർണാണ്ടസിലേക്ക് ആ ബോൾ എത്തിയ സാഹചര്യത്തിൽ ഫേസ് അവിടെ റാഷ്ഫോർഡിനെ ഓഫ് സൈഡ് ആക്കാൻ വേണ്ടി മുമ്പോട്ട് നീങ്ങുകയാണ്. അദ്ദേഹത്തിന് സറൗണ്ടിങ്ങിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല. അവിടെ സൂട്ടറിൻ്റെ പൊസിഷനൊന്നും അദ്ദേഹം നോക്കിയിട്ടില്ല. അപ്പോൾ ഈ ഫേസ് മുമ്പോട്ട് നീങ്ങുന്ന കണ്ടിട്ട് സൂട്ടറും ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പിനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ ഫേസ് അവിടെ ചെയ്യേണ്ടിയിരുന്നത് അത് ആ ഒരു റാഷ്ഫോർഡിൻ്റെ ആ ഒരു റണ്ണ് അവിടെ പ്രതീക്ഷിക്കണമായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കണമായിരുന്നു. എന്തായാലും അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുതലെടുക്കുന്നു, ഗോളാകുന്നു. ഇനി മത്സരം പുരോഗമിക്കുകയാണ്. ഈ ലെസ്റ്റർ സിറ്റി ആണെങ്കിൽ അവർ വീണ്ടും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ യുണൈറ്റഡിന് ലീഡ് ഉയർത്താനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത് കൂടി നമ്മൾ കണ്ടു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. റൈറ്റ് വിങ്ങിൽ ഈ ടെറ്റ് ഫ്രെഡിനെ കബളിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ഫ്രെഡ് അവിടെ ബോൾ വിൻ ചെയ്യുകയാണ്. ഫ്രെഡ് ബോൾ വിൻ ചെയ്തതിന് ശേഷം വെഗോസ്റ്റിന് കൊടുക്കുകയാണ്. വെഗോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിലുടനീളം ഈ ഒരു ഡീപ്പായിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് റോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെഗോസ്റ്റ് എന്നിട്ട് ഈ ഒരു പിക്ചറിൽ നമുക്ക് ഡാലോനെ കാണൂല, പക്ഷേ ഡാലോ അവിടെ റണ്ണ് നടത്തുന്നുണ്ട്. ആ റണ്ണ് വെഗോസ്റ്റ് പിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഡാലോ അതുമായിട്ട് ആ ഒരു എന്താ പറയുക, ലെസ്റ്റർ സിറ്റിയുടെ ഹാർട്ടിലൂടെ, ആ ഒരു ഹൃദയഭാഗത്തിലൂടെ മുമ്പോട്ട് പോകുന്നു. എന്നിട്ട് ബ്രൂണോ ഫെർണാണ്ടസിനെ പിക്ക് ചെയ്യുകയാണ്. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ മറ്റൊരു കിട്ടില്ലം പാസ്, വാട്ട് എ ക്രോസ്! അത് ബ്രില്യൻ്റ് സാധനമാണ്. അത് ടാപ്പിനടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനം. ഡാലോ തൻ്റെ റണ്ണ് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ റണ്ണ് നിർത്തിയില്ല. അങ്ങനെ ബോക്സിൽ ഡാലോയുടെ റണ്ണ് പിക്ക് ചെയ്യുകയാണ് ബ്രൂണോ ഫെർണാണ്ടസ്. പക്ഷേ ഡാലോ അവിടെ തൻ്റെ റൈറ്റ് ഫുട്ട് കൊണ്ട് അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് ക്ലീൻ ആയിട്ടുള്ള കോൺടാക്റ്റ് ലഭിച്ചില്ല. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുകയാണ്. ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോളാകുമായിരുന്ന സിറ്റുവേഷനാണ്. എന്തായാലും അതൊരു കിട്ടിലൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബ്രൂണോയുടെ മറ്റൊരു ബ്രില്യൻറ്റ് പാസ് നമ്മളവിടെ കാണുകയാണ്. അങ്ങനെ മത്സരം പുരോഗമത്തിനിടയിൽ 41-ാമത്തെ മിനിറ്റിൽ മറ്റൊരു ഒരു കോൺട്രവേഷ്യൽ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ച്, ഈ വോട്ട് ഫയസിനെതിരെ സബിറ്റ്സറിൻ്റെ ഒരു ചലഞ്ച്, അത് വലിയ രീതിയിൽ വിവാദമായിട്ടുള്ളൊരു സംഭവമാണ്. അത് റെഫറി ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിസിഷനും എടുത്തിട്ടില്ല, ഒരു കാർഡോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ അത് റീപ്ലേ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഡേഞ്ചറസ് സംഭവമാണ്. അത് അത്തരത്തിലുള്ള പിന്നെ ചാലഞ്ചുകൾക്ക്, ടാക്കിളുകൾക്ക് റെഡ് കാർഡ് കൊടുത്തിട്ടുള്ള സിറ്റുവേഷൻ നമുക്കറിയുന്നതാണ്. പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള ഡിസിഷനും കിട്ടുന്നില്ല. ഒരു യെല്ലോ കാർഡ് പോലും അദ്ദേഹം കിട്ടാത്തത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരിയാണ്, ചിലപ്പോൾ അത് ഒരു ഓറഞ്ച് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. കാരണം ഒരു റെഡായിട്ട് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. റെഡ് കാർഡ് കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക്, ഇതിലും ചെറിയ സംഭവങ്ങൾക്ക്. കാരണം അത് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു നീ ഏരിയയിലേക്കാണ് ഈ പിന്നെ ഫുട്ട് വന്നിട്ടുള്ളത് ഈ സബിറ്റ്സറിൻ്റെ. പക്ഷേ ഒരു കാര്യമായിട്ടുള്ള ഫോഴ്സ് ഇല്ലാതെ മാത്രമല്ല, അവസാന നിമിഷം അദ്ദേഹം അത് പിന്നെ മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഒരു ഫോഴ്സ് അല്ലെങ്കിൽ പ്ലെയറിനെ ഹേർട്ട് ചെയ്യാനുള്ള ശ്രമമൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളത് ഒരു വാദത്തിന് വേണ്ടി ഉപയോഗിക്കാമെങ്കിലും അത് ഒരു ഹൈ ഫുട്ട് ചാലഞ്ച് തന്നെയാണ്. ആ ഒരു നീ ഏരിയയിലേക്കാണ് പോയിട്ടുള്ളത്. അത് റെഡ് കാർഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. എന്തായാലും എൻ്റെ ഒരു ഇതിൽ ഒരു ഓറഞ്ച് കാറ്റഗറി, അതായത് റെഡും അല്ല യെല്ലോ അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഒരു യെല്ലോ എങ്കിലും മിനിമം കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അവിടെ രക്ഷപ്പെട്ടു പോവുകയാണ് ബ്രണ്ടൻ റോജേഴ്സ്. ലെസ്റ്റർ സിറ്റിയുടെ മാനേജർ ചിന്തിക്കുന്നത് അതൊരു റെഡ് കാർഡ് ചാലഞ്ച് ആയിട്ടാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും അങ്ങനെ പിന്നെ മത്സരം പുരോഗമിക്കുന്നു. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ 1-0 എന്നുള്ള ലീഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലാണെങ്കിൽ എറിക് ടെൻ ഹാഗ് എന്തായാലും കൃത്യമായിട്ടും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു വെഗോസ്റ്റ് എന്തായാലും ആ ഒരു മിഡ്ഫീൽഡിൽ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ വെഗോസ്റ്റിനെ പിടിച്ച് വീണ്ടും ആ ഒരു സെൻറ്റർ ഫോർവേഡ് റോളിലേക്ക് മാറ്റുന്നു. ഈ ഗർണാച്ചോ പിൻവലിക്കുന്നു. യാതൊരു ഇമ്പാക്റ്റും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഗർണാച്ചോ കൂടുതലും ഞാൻ കരുതുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വരുമ്പോഴാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഈ ടയേർഡ് ഡിഫൻസിനെതിരെ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാറില്ല.
എന്തായാലും അങ്ങനെ സാൻചോ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അങ്ങനെ സാൻചോ ആ ഒരു ടെൻ റോളിലേക്ക് കളിക്കുന്ന പോലെയും റൊട്ടേഷനൊക്കെ നടക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, ചിലപ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ആ ഒരു റൈറ്റ് സൈഡിൽ കളിക്കുന്നുണ്ടായിരുന്നത്. റാഷ്ഫോർഡ് ലെഫ്റ്റിലും ഈ വെഗോസ്റ്റ് ആ ഒരു സ്ട്രൈക്കർ റോളിലേക്കും നീങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ടാണ് പിന്നെ യുണൈറ്റഡ് കളിക്കുന്നത്. അവരുടെ റിലൻലെസ് ആയിട്ടുള്ള അറ്റാക്കുകളാണ് നമ്മൾ കാണുന്നത്. അവരിങ്ങനെ ഓരോ ചാൻസുകളും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സിറ്റുവേഷനാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ ഒരു ഫ്രീ കിക്ക് മാൻസ്മെൻ്റിൽ ലഭിക്കുന്നു ആ ലെഫ്റ്റ് ഏരിയയിൽ നിന്ന്. അത് ബോക്സിലേക്ക് കൊടുക്കുന്നു. നല്ല രീതിയിൽ അത് ഹെഡ് ചെയ്തത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. ലിച്ചയുടെ ഹെഡർ പക്ഷെ ബാറിൽ തട്ടിപ്പോകുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വളരെ ക്ലോസ് ആയിരുന്നു യുണൈറ്റഡ് ലീഡ് ഉയർത്താനും. യുണൈറ്റഡ് പക്ഷേ അധികം വൈകാതെ തന്നെ ലീഡ് ഉയർത്തുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ പാസ് ബ്രില്യൻ്റ് ആണ്. അതൊരു ആ ഒരു ഏരിയയിലേക്ക് അവിടെ ഫ്രണ്ടിൻ്റെ മൂവ്മെൻറ്റും ബ്രില്യൻ്റ് ആണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാക്കുകയും നല്ല രീതിയിലുള്ള ഒരു പാസ് ഈ ലിസാൻഡ്രോ മാർട്ടിനസ് ബാക്കിൽ നിന്ന് കൊടുക്കുകയാണ്. ബ്യൂട്ടിഫുൾ സാധനം. ഫ്രെഡ് ഒട്ടും സമയം കളയാതെ റാഷ്ഫോർഡിനെ റിലീസ് ചെയ്തു. അതും നല്ല പാസ് തന്നെയാണ്. പക്ഷേ റാഷ്ഫോർഡിനെ ഇത്തരത്തിൽ നമുക്കറിയാം ആ ഒരു ബാസോണ മത്സരത്തിലും ഫ്രെഡ് റിലീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു കൃത്യമായിട്ടുള്ള ടാക്റ്റിക്കാണ്. ഒരു എയ്റ്റായിട്ട് ഫ്രെഡ് കളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാറുണ്ട്. അദ്ദേഹം ബിൽഡപ്പ് ഫേസിൽ എങ്ങാനും കളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ബിൽഡപ്പ് ഫേസിൽ അദ്ദേഹം പാസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ലെസ്റ്റർ സിറ്റി ഈസിലി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. കാരണം ബിൽഡപ്പ് ഫേസിൻ്റെ അടുത്തേക്ക് ഫ്രെഡിനെ കൊണ്ടുപോകാൻ പാടില്ല. അദ്ദേഹത്തെ ഈ ഒരു എന്താ പറയുക ഒരു ഒരു ബോൾ വിന്നിങ് എയ്റ്റായിട്ടൊക്കെ കളിപ്പിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബിൽഡപ്പ് ഫേസിൽ കൊണ്ടുവരാനേ പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മോശം പാസിൽ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ലെസ്റ്റർ സിറ്റിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇവിടെ പിന്നെ ഫ്രെഡ് റാഷ്ഫോർഡിനെ റിലീസ് ചെയ്യുന്നു. റാഷ്ഫോർഡിനെ റിലീസ് ചെയ്തിട്ട് റാഷ്ഫോർഡിനെ പിന്നെ നമുക്കറിയാം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പൊയ്ക്കോളൂ എന്നുള്ളത് പോയി ഈ ആ ഒരു ഗോൾ അടിക്കുകയാണ്. ആദ്യ ഫോമിലാണല്ലോ. അങ്ങനെ രണ്ടേ പൊസിഷനിൽ ലീഡ് കൊടുക്കുന്നു. പക്ഷേ റെഫറി ലൈൻ റെഫറി അവിടെ പിന്നെ ഫ്ലാഗ് വന്നിട്ടുണ്ടായിരുന്നു, ഓഫ് സൈഡ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചെക്ക് നടത്തുന്നു. ആ ചെക്ക് നടക്കുമ്പോൾ ഫസ്റ്റ് പിക്ചർ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവിടെ റാഷ്ഫോർഡ് ഓഫ് സൈഡായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ അവർ ആ ചെക്ക് നടത്തിയിട്ട് ഫേസ് അവിടെ ഈ റാഷ്ഫോർഡിനെ ഓൺസൈഡാക്കി നിർത്തുന്നതാണ് ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തായാലും നേക്കഡ് ഐസിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് ഓഫ് സൈഡായിട്ട് തോന്നും. പക്ഷേ ഫേസ് അവിടെ ഓൺസൈഡാക്കി നിർത്തുകയാണ് എന്നുള്ളതാണ് ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ ഒരു ഗോൾ സ്റ്റാൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഗോൾ മത്സരത്തിൽ റാഷ്ഫോർഡ് അടിച്ചിരിക്കുകയാണ്. ഫ്രണ്ടിന് മറ്റൊരു അസിസ്റ്റ് നേടാൻ സാധിച്ചിരിക്കുക. മത്സരം പുരോഗമിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലെസ്റ്റർ സിറ്റിയുടെ കംപ്ലീറ്റ് കൺട്രോൾ പോയി. അവരുടെ ഡിഫൻസ് പിന്നെ ഒരു ഷാമ്പിൾസായി. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള യാതൊരു ഒരു പിടിയില്ല. അങ്ങനെ യുണൈറ്റഡിൻ്റെ റിലൻലെസ് ആയിട്ടുള്ള അറ്റാക്കാണ് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ മൂന്നാമത്തെ ഗോൾ അടിച്ചു. ആ മൂന്നാമത്തെ ഗോള് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോളാണ്, ബ്യൂട്ടിഫുൾ ഗോള്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ടീലമെൻസ് സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ വരുത്തിയിട്ട് ടീലമെൻസിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്രണ്ടൻ. അങ്ങനെ ടീലമെൻസിൻ്റെ ഇഹ്നാച്ചോക്കുള്ള പാസ്സാണ് അത്. ആ ഒരു മിഡ്ഫീൽഡ് ഏരിയയിലേക്ക് കയറി വന്നിട്ട് ലിസാൻഡ്രോ മാർട്ടിനസ് അവിടെ ആ ഒരു ഡുവൽ വിഞ്ചിയാണ് ഇഹ്നാച്ചോയുമായിട്ട്. ഇഹ്നാച്ചോ വീണുപോയി, ഫൗളൊക്കെ അപ്പീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് യാതൊരു തരത്തിലുള്ള ഫൗളൊന്നുമില്ല. അവിടെ ലിസാൻഡ്രോ ടു സ്ട്രോങ് ആയിരുന്നു. ഇഹ്നാച്ചോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമായിരുന്നു. പക്ഷേ ലിച്ച് അവിടെ ബോൾ വിഞ്ച് ചെയ്യുന്നു എന്നിട്ട് ആ ബോൾ സാൻചോക്ക് കൊടുത്തിട്ടുണ്ട്. സാൻചോ കൊടുത്തതിന് ശേഷം സാൻചോ അത് റാഷ്ഫോർഡിന് പാസ് ചെയ്തു. റാഷ്ഫോർഡിന് പാസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ നമുക്കറിയാം, അതായത് ഇവിടെ വെഗോസിൻ്റെ റണ്ണ് നോക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് യൂഷ്വലി നമ്മൾ പല സ്ട്രൈക്കർമാരുടെ അടുത്തും കാണുന്നതാണ്. പക്ഷേ അവിടെ വെഗോസ്റ്റ നടത്തിയിട്ടുള്ള ആ ഒരു റണ്ണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെൽഫ്ലെസ് ആണ്. ആ ഒരു റണ്ണാണ് അവിടെ സാൻചോക്ക് ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തത്. ആ സ്പേസിലേക്കാണ് പിന്നെ സാൻചോ പിന്നെ നീങ്ങിയിട്ടുണ്ടായിരുന്നത്, ബോളുമായിട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം റാഷ്ഫോർഡ് പിക്ക് ചെയ്തു സാൻചോയെ. അതിനുശേഷം പിന്നെ സാൻചോ എന്ത് ചെയ്തു, തൻ്റെ റൈറ്റിലൂടെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രൂണോ ഫെർണാണ്ടസിനെ പിക്ക് ചെയ്യാണ്. ബ്രൂണോ ഫെർണാണ്ടസ് തിരികെ അത് സാൻചോ കൊടുക്കുകയാണ്. സാൻചോ ഫസ്റ്റ് ടച്ച് ഫിനിഷാണ് അവിടെ നടന്നത്. ബ്യൂട്ടിഫുൾ ഗോള്. പക്ഷേ ആ ഗോളിൽ വെഗോസ്റ്റിൻ്റെ സെൽഫ്ലെസ് ആയിട്ടുള്ള ആ ഒരു റണ്ണിനെയും നമ്മൾ പ്രകീർത്തിച്ചേ മതിയാകുള്ളൂ. വെഗോസ്റ്റ് അത്തരത്തിൽ ഈവൻ ആ ഒരു നമ്പർ നയനായിട്ട് കളിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ്, അദ്ദേഹം ഡീപ്പായിട്ട് ഇറങ്ങി വന്നിട്ട് ലിങ്കപ്പ് പ്ലേയിൽ പിന്നെ എന്താ പറയുക ഇൻവോൾവ് ആകാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഇൻറ്റൻസിറ്റി, അതിനൊക്കെ നമ്മൾ പ്രകൃതിച്ചാൽ മതിയാവുള്ളൂ. പക്ഷേ ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ അദ്ദേഹം ഗോൾ അടിക്കണം, അത് വേറെ കാര്യമാണ്. അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ മത്സരത്തിലും ഗോൾ അടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, അത് വലയിലേക്ക് കണ്ട് കയറുന്നില്ല, സേവുകൾ നടത്തുകയാണ്. എന്തായാലും ഗോളുകൾ വരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും അദ്ദേഹം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ ഒരു സിറ്റുവേഷനുകൾ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഈ റണ്ണുകളൊക്കെ അതൊക്കെ ടീമിന് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എറിക് ടെൻ ഹാഗിനെ ടീമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് നിലവിൽ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എന്നാലും അങ്ങനെയാണ് ആ ഗോളും പിറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സാൻചോ ആ ഒരു ആ ടെൻ ഏരിയയിലാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വീണ്ടും അവർക്ക് ചാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ലൂക്ഷോയുടെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെഗോസ്റ്റിന് ഓപ്പർച്യൂണിറ്റികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഓപ്പർച്യൂണിറ്റി സാൻചോക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. വെഗോസ്റ്റാണ് ഇത്തവണ മിഡ്ഫീൽഡിലേക്ക് വന്നത്. നല്ലൊരു ത്രൂ ബോൾ പിന്നെ സാൻചോ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാൻചോയുടെ രണ്ട് അറ്റംപ്റ്റുകൾ അവിടെ പിന്നെ പാഴായി പോകുന്നത് നമ്മൾ കണ്ടു. എന്തായാലും അങ്ങനെ 3-0 എന്നുള്ള കംഫർട്ടബിൾ വിജയമായിട്ട് പിന്നീട് മാറുകയാണ്. പക്ഷേ ഡെഹയുടെ ഫസ്റ്റ് ഹാഫിലെ സേവുകൾ വളരെ വളരെ ക്രൂഷ്യലാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിജയമാണ്. എന്താണ് നിങ്ങൾക്ക് ഈ റിവ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാൻസ്മൻ ടൈറ്റിൽ റേസിലുണ്ടോ എന്നുള്ള ചോദ്യത്തിനും ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.